നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം 20-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 20-ാം ദിവസത്തിലേക്ക് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം കടന്നതോടുകൂടി വളരെ വലിയ രീതിയിലുള്ള കനത്ത നാശനഷ്ടം ഗാസയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇസ്രായേലിനുള്ളിലും ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നെതന്യാഹുവിനെതിരെ പടുകുട്ടൻ റാലി, 10,000 പങ്കെടുത്ത പടുകുട്ടൻ റാലി നടന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള റാലികൾ നടക്കുന്നു. നെതന്യാഹു സർക്കാരിനെതിരെ ജനവികാരം അവിടെ രൂപപ്പെടുന്നു. ഒരു ആഭ്യന്തര സംഘർഷത്തിൻ്റെ നിഴലിലേക്ക് ഇസ്രായേൽ എത്തിപ്പെടുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇസ്രായേൽ ജനത ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണ്, ബന്ദികളുടെ മോചനമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഗാസയിലെ ജനങ്ങളെ ഇത്തരത്തിൽ ആക്രമിക്കുന്നതിനോടോ, അവിടെ ബോംബ് വർഷിച്ച് അവരെ അഭയാർത്ഥികളാക്കുന്നതിനോടോ ഇസ്രായേലിലെ ജനങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല എന്നതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ ഒരു വിഷയത്തിൽ ശാശ്വത പരിഹാരം കണ്ട് തങ്ങൾക്ക് സമാധാനപൂർവ്വമായ ഒരു ജീവിതം വേണം, തങ്ങൾക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കണമെന്നതാണ് ഇസ്രായേലികൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഹമാസ് ഒന്നും ചെയ്യുകയില്ല, തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ അത്രത്തോളം കരുത്തുറ്റതാണ് എന്ന് ഇസ്രായേലികൾ വിചാരിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 ഒക്ടോബർ അവരുടെ ആ വിചാരം തെറ്റാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ഈ സകല സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ട് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ നിരവധി ആളുകൾ ബന്ദികളാക്കപ്പെടുകയും 1,400 ആളുകൾ വളരെ മൃഗീയമായി കൊല്ലപ്പെടുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഇസ്രായേലികൾക്ക് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന ശക്തമായ ആവശ്യം വന്നു തുടങ്ങിയത്. സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഈ ആവശ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇപ്പോൾ പല ഭാഗങ്ങളിലും ബന്ദികളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിന് നേർക്ക് നടക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ കനത്ത രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനങ്ങളിലും ഈ റാലികളിലുമെല്ലാം മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കഴിവുകേടായി, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പിടിപ്പുകേടായിട്ടാണ് ഈ യുദ്ധത്തെ അവർ കാണുന്നത്. 18 ദിവസമായി ഇസ്രായേലിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇന്നത്തെ തലമുറയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അവർ ഇത്രത്തോളം നീണ്ടു നിന്ന ഒരു യുദ്ധം കണ്ടത്, ഇത്രത്തോളം ആൾനാശമുണ്ടായത്. അതായത് 75 വർഷത്തെ ഇസ്രായേൽ ചരിത്രത്തിൽ തന്നെ ഇത്രത്തോളം ആൾനാശമുണ്ടായ ഒരു സംഘർഷം ഇതാദ്യമായിട്ടാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഭരണകൂടത്തിനെതിരെ വളരെ കടുത്ത പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായും ബെഞ്ചമിൻ നെതന്യാഹുവിന് എത്രത്തോളം ഈ ജനകീയ പ്രതിഷേധത്തെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നത് ഉയരുന്ന ചോദ്യമാണ്. കാരണം ഗാസ അതിർത്തിയിലാണിപ്പോൾ സേന മുഴുവൻ, അവിടെ കരയുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. കരയുദ്ധം തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഒരു സൈഡിൽ നിന്നും സിറിയ ആക്രമിക്കുന്നു, ഒരു സൈഡിൽ നിന്നും ലബനോൻ ആക്രമിക്കുന്നു, ഇറാൻ ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നു. അതായത് ചുറ്റുപാടുമൊന്നും ആക്രമണ ഭീഷണിയിലാണ് ഇസ്രായേൽ. തീർച്ചയായും ഇസ്രായേലിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ പരിഭ്രാന്തിയിൽ ആഴ്ത്തുന്ന ഒരു വാർത്ത തന്നെയാണിത്. അതിനാൽ തന്നെയാണ് അവർ വളരെ ശക്തമായ പ്രതിഷേധവുമായി, സർക്കാർ വിരുദ്ധ പ്രതിഷേധവുമായി ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ യുദ്ധം തുടങ്ങി 2-ാമത്തെ ദിവസം തന്നെ ഇസ്രായേലിൽ ഒരു വാർത്താ ഏജൻസി നടത്തിയ സർവേയിൽ അവിടുത്തെ 94% ആളുകളും ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഈ യുദ്ധത്തിന് കാരണം, ഈ സംഘർഷത്തിന് കാരണം ബെഞ്ചമിൻ നെതന്യാഹുവാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അന്ന് തന്നെ ഇത്ര ശതമാനത്തോളം ആളുകൾ, 94% ആളുകൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ചിന്തിച്ചുവെങ്കിൽ ഇന്ന് ഈ 18-ാം ദിവസത്തിലേക്ക് യുദ്ധം നീണ്ടു നിൽക്കുമ്പോൾ, ഇതുവരെ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധിയിൽ ഇസ്രായേൽ നിൽക്കുമ്പോൾ എത്രത്തോളം ഈ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെയുള്ള വികാരം രൂപപ്പെട്ടിട്ടുണ്ടാവും, മൂർച്ഛിച്ചിട്ടുണ്ടാവും എന്നത് നമുക്ക് ഊഹിക്കാവുന്നതിന് അപ്പുറമാണ് എന്നതാണ് സത്യം. ചുരുക്കി പറഞ്ഞാൽ ഗാസയിൽ നടത്തുന്ന ആക്രമണം, ഹമാസിൻ്റെ ആക്രമണം ഇസ്രായേലിൽ നേരിടുന്ന ഒരു ഭീഷണിയാണ്. അതുപോലെ തന്നെ ഹിസ്ബുള്ള പോലുള്ള സംഘടനകളുടെ ആക്രമണം, സിറിയയിൽ നിന്നും ലബനനിൽ നിന്നുമെല്ലാം ഉയർന്നു വരുന്ന ആക്രമണം, ഇറാൻ്റെ ഭീഷണി, ഇതെല്ലാം ഇസ്രായേലിനെ വളരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന സമയത്ത് ഇതാ സ്വന്തം രാജ്യത്തിനുള്ളിലും കലാപം ഉടലെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിന് ഏറ്റ തിരിച്ചടിയാണ്, അല്ലെങ്കിൽ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എന്നതാണ് ഈ വാർത്തകളിലൂടെ ഇപ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുന്നത്.